നിങ്ങളോട് സ്റ്റാഫാണോ? ഇവിടുന്ന് വേണ്ട. അല്ല, സ്റ്റാഫാണോ നിങ്ങൾ? ഇവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞു, നല്ല ഭാഷയെ പറഞ്ഞു. ശരി, എന്തായിരുന്നാലും അകത്തുള്ള ആളുകളുടെ പെർമിഷൻ വാങ്ങണം. ഇവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല, ക്യാമറ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ രോഷത്തോടുകൂടി പെരുമാറുകയാണ്. ക്യാമറ മൊബൈലൊക്കെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കി. എന്തായാലും നടന്നില്ല, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം. ഇവിടെ കുടുംബമല്ലേ അത്? അല്ല, അങ്ങനെ തന്നെ അല്ലൂർ ഷെയർ ഹോൾഡറാണ് ഞാൻ. എനിക്ക് പറയാനുള്ള ആവശ്യമുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എൻ്റെ പൈസ വന്നിട്ട് സെറ്റിൽ ആയിട്ട് ഞാൻ ഒന്നും പറയത്തില്ല. പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി പറയാം. ആടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളി, മമ്മൂട്ടി വിളി, ചെറിയവനെ തന്തയ്ക്ക് പറയാം. താഴെ നാല് വട്ടം ഇന്നലെ വിളിച്ചവന് അവൻ ആരാ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നുമില്ലാത്തവൻ. ഞാൻ ഓശനം തന്നെ വിളിച്ചത്. എൻ്റെ ഈ പൈസ 1,60,000 21.5 കൊല്ലം മുമ്പ് കൊടുത്തോളൂ. എന്തുകൊണ്ടാണ് അയാൾ പോകേണ്ടതില്ല? മമ്മൂട്ടിയെ മോഹൻലാൽ ആരായിക്കോട്ടെ, ഞാനൊരു മനുഷ്യ എന്നെ പോലെ ഇന്ത്യൻ പൗരാണ് അയാളും ഞാൻ നോക്ക്. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് മറ്റൊരു മാധ്യമം മൈക്കും ക്യാമറയും വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മൈക്കും ക്യാമറയൊക്കെ തട്ടിപ്പറിക്കാനുള്ള ഒരു ധാർഷ്ട്യം കാണിക്കുന്ന കുറച്ച് ജീവനക്കാരുള്ള ഈ ഇതുപോലെ ഒരു കൈരളിയിൽ ഇതുപോലുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ തെണ്ടി തിരിഞ്ഞ് കാലിലെ ചെരുപ്പ് തേഞ്ഞ് ഇതിനകത്ത് കയറി ഇറങ്ങിയാലും കാശ് തരില്ല, നീയൊക്കെ നിയമം നോക്കിക്കോ എന്ന് ഉറച്ചത്തിൽ പറഞ്ഞ് ആട്ടിയിറക്കുകയാണ് ചെയ്തു. അവിടുന്ന് ആട്ടിയിറങ്ങാണെന്ന് പറഞ്ഞു ഞാൻ നോക്കോട്ടെ, നിയമം നോക്കട്ടെ. ആ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ലേ ഇവരൊക്കെ സാക്ഷിയാണ്. എൻ്റെ കഴുത്തിന് മേളിൽ തലമ്പം തലയാണല്ലേ. ഞാൻ ഒരു വണ്ടി ആക്സിഡൻറ്റ് മരിച്ചാലും അതിന് ഉത്തരവാദി കരളി ചെയ്യുകയാണ്. ഈ പാർട്ടിയാണ് എൻ്റെ കാരണക്കാർ. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ക്യാമറയുടെ മുന്നിലാണെങ്കിൽ പോലും മൈക്കും ക്യാമറയും തട്ടിപ്പറിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ജീവനക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ കാശ് ചോദിച്ച് ചെല്ലുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാനല്ലേ. ഞാൻ ചത്താലും താഴെ ആകാശം മേളിൽ പോകും, അങ്ങനെയാണ് ചോദിക്കുന്നത്. ലോകം അറിയണം, ഞാൻ പോയി വേറെ ആൾ വരും പ്രചരിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കാലവും ഇരുട്ടുകൊണ്ട് വോട്ട് അടയ്ക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളീയുടെ മേധാവിമാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കൾ ഇരട്ടച്ചെങ്കൊണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്രീ പിണറായി വിജയനെ പോലുള്ള ആളുകൾ തുടങ്ങിയവർക്ക് സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെന്തൊക്കെ കാണിച്ചാലും എത്ര കോടി ഉണ്ടാക്കിയാലും നാളെ ജീവനോട് ഉണ്ടെന്ന് ആർക്കറിയാം എത്ര കോടി ഉണ്ടാക്കിച്ച്. അതിന് പകരമാണെങ്കിൽ കൊറോണ എന്നൊരു സാധനം കേരളത്തിൽ മാത്രമല്ല ലോകം. നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്? എല്ലാവരും നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് പണിയെല്ലാം ഉണ്ടോ? ഒരു പണിയില്ല. ഒരു പണിയില്ല. നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കൾക്കുമുള്ള ജീവിക്കാനുള്ള സമ്പത്തൊക്കെ സമ്പാദിച്ച് കൈവശം സുഖമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ അണികളെ വെറും മണ്ടന്മാരാക്കിക്കൊണ്ട്. അവിടെ ചെന്നപ്പോൾ ആ സെക്യൂരിറ്റി വെച്ചു, നിങ്ങൾക്കറിയാം ഇവിടെ വേളി പോകാനുള്ള വഴി അറിയാം. ഞാൻ പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല, എൻ്റെ ചെരുപ്പ് തന്നെ ഇവിടെ കയറി ഇറങ്ങി. ഈ സെക്രട്ടറിയും ചെയർമാനെ കണ്ടിട്ടില്ല. ചെയർമാനെ ഇന്നലെ 4 പ്രാവശ്യം വിളിച്ചിട്ട് അയാൾ ഫോൺ എടുത്തില്ല. മമ്മൂട്ടി മോഹൻലാൽ ആരായിക്കോട്ടോ, എനിക്ക് അതല്ല ആവശ്യം. ഞാൻ കൊടുത്ത പൈസ നീ തിരിച്ചിടണം. കൊടുത്ത പൈസ അല്ല, അന്ന് 16% ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നെ അറിയില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് ആ പൈസ മൊത്തം നീ കിട്ടണം. അല്ല, അവരത് നിയമപരമായിട്ട് നേരിടാനല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, ചിലപ്പോൾ നാളെ എൻ്റെ കരുത്തിന് വേണ്ടി തല കാണില്ല. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ലോകം അറിയണം ഇതുപോലെയുള്ള ഫ്രോഡുകൾ. മമ്മൂട്ടി ആരായാലും, മമ്മൂട്ടിക്ക് 100 വണ്ടിയുണ്ട്. അവരെ കുടുംബസ്വന്തം ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ആവശ്യപ്പെട്ട പൈസ കിട്ടണം. പിണറായി സാറ്, മുഖ്യമന്ത്രി, ഓക്കെ, എല്ലാം ആയിക്കോട്ടെ. ഞാൻ ആരെയും കുറ്റം പറയാം, ഒരു പാർട്ടി ഞാൻ പറയുന്നില്ല. എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ പലിശ തിരിച്ചു കിട്ടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, തിരിച്ചു കിട്ടുന്നല്ല പ്രതീക്ഷ. ഒരു പ്രതീക്ഷയില്ല, കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവനോട് എന്നാൽ പ്രതികരിക്കും. ഇനിയും കട്ടം അടിച്ചുണ്ടെങ്കിൽ പിഷയ്ക്ക് ഒന്നല്ലേ ഈ സുമാരൻ നേരം നടന്ന സാറ്. അയാൾക്ക് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, 90 വയസ്സുണ്ട്, 2 മക്കൾ അമേരിക്കയിൽ. ഒരു ആൾ ഷെയർ ഹോൾഡർ എന്ന് ചോദിച്ചാൽ മറുപടിയുള്ള കഴിവാണ് അയാൾക്ക്. ഏഹ്, എന്തിനാ എന്താ എന്തുണ്ടാക്കാൻ ഇരിക്കുന്നത്? ചെയർമാനും സെക്രട്ടറിയും ഒക്കെ അതിൻ്റെയുള്ള തിരക്കുകൾ കാണുന്നില്ലേ? തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്. യു സാറിനെ കണ്ടുണ്ട്, കൂലിപ്പണികളും തിരക്കുണ്ട് അവൻ്റെ രീതിയിൽ. എന്തോ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? പിഷയ്ക്ക് ഒന്നല്ല ആദ്യം മനസ്സിലാക്കുക. ചിലപ്പം നാളെ എൻ്റെ കഴുത്തിനുള്ളിൽ തല കാണില്ല. ഇന്ന് വണ്ടി ആക്സിഡൻറ്റ് മരിച്ചാലും ഈ പാർട്ടി ഒരു ഈ കരയിലെ ചാനലാണ് എന്നെ കൊന്നത് എന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറയണം. എന്നെ പറയുന്നു ഉണ്ടല്ലോ, എൻ്റെ ജീവനൊരു അംശം ഉണ്ടെങ്കിൽ ഞാൻ വിടത്തില്ല. കയറി ഇറങ്ങി എവിടെ പോലും ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിൽ ഞാൻ പോകും. ഇപ്പം എന്താ, ഇപ്പം എന്താണ് ജോലി? എന്താണ്? എനിക്കിപ്പം ജോലിയൊന്നുമില്ല. ജോലിയൊന്നുമില്ല. വരുമാനമൊക്കെ? വരുമാനമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ആ നിവർത്തിയോടുള്ള ഞാൻ വന്നത് 20 വർഷത്തോളം 21.5 വർഷം 20 അല്ല 21.5 വർഷം. എത്ര വർഷം പ്രവാസിയായിരുന്നു? എത്ര വർഷം? 38 വർഷം ഉണ്ടായിരുന്നു. 38 വർഷം പ്രവാസ എവിടെയാണ്? 38 വർഷം ഒമാനിലെ മസ്കറ്റ്. ഒമാനിലെ മസ്കറ്റിലുമൊക്കെ 38 വർഷം ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് അന്യരാജ്യത്തിൽ കൽപ്പിപ്പോയത്. ആ സമയം മുതൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു വരുമാന മാർഗമാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കൊണ്ട് കൈരളി പോലൊരു സ്ഥാപനത്തിൽ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട്. പാർട്ടിയെ വിശ്വസിച്ചില്ല, എനിക്ക് പാർട്ടിയൊന്നുമില്ല. അല്ല, പാർട്ടിയെ പിന്നെ ആരെയാണ് വിശ്വസിച്ചത്? ഓരോ വ്യക്തി പറയട്ടോ, പാർട്ടി നോക്കട്ടെ. എനിക്ക് CPM-ഓ BJP-യോ കോൺഗ്രസ്സോ അല്ല, എല്ലാ പാർട്ടിയും ഉണ്ട്. എല്ലാ പാർട്ടികളും എൻ്റെ കൂടെയാണ്, എല്ലാവരെയും സഹായിക്കും. എനിക്ക് പ്രത്യേക ഒരു പാർട്ടിയൊന്നുമില്ല.
ഇപ്പൊ ആര് ഇപ്പൊ ഒരു ആള് നിന്ന് ഇപ്പൊ നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് അവിടെ മസ്കറ്റിൽ വന്നു പറഞ്ഞുകൊണ്ടാണല്ലോ. പാർട്ടി സെക്രട്ടറി ആ പേരിലാണ് ഞാൻ കൊടുത്തത്, അത് മനസ്സിലാക്കുക. എന്റെ കുറെ ഫ്രണ്ട്സുണ്ട്, എന്റെ ഗർഭിണി എടുത്ത് 30 പേരുണ്ട് പാവങ്ങള്. ഇപ്പൊ ആരൊക്കെ ജീവിച്ചിരുമ്പോ കഴിയില്ല, എന്റെ മൊബൈല് നമ്പറെല്ലാം പോയി, വാട്സപ്പ് എല്ലാം പോയി, ആരെ കൊണ്ട് എനിക്ക് അറിയില്ല. ഓരോരുത്തർ നാട്ടിൽ വന്ന് തെണ്ടി തിരിയുന്നു, ഒരു നേരത്തെ ആരും ഓരോ ജില്ലയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരെ മനസ്സിലാക്കണം. ഈ പൈസ വാങ്ങിക്കുമ്പോഴേ വാങ്ങിച്ചിട്ട് ഈസ്റ്റ് ഹോട്ടൽ വാടകയ്ക്കിരുന്ന സാധനം ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു, ഏഴ് ചില ബിൽഡിംഗ് ഉണ്ടാക്കി, അഞ്ചെട്ട് ചാനൽ തുടങ്ങി. അതൊക്കെ അവരുടെ ആവശ്യം. ഈ ചാനൽ ഞാൻ ആവശ്യപ്പെട്ടില്ല, എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ല. ഞാൻ കൊടുത്ത പൈസ അതിന് ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞോളൂ, അന്നത്തെ ഇൻട്രസ്റ്റ്. നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് എൻ്റെ പ്രവാസ അന്യനാടുകളിലുണ്ട്. അന്യനാടുകളിൽ ഹോമിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ വരുമാനം സ്വരുക്കൂട്ടി ഉറുമ്പ് അരി സ്വരുക്കൂട്ടുന്നതുപോലെ സ്വരുക്കൂട്ടി ആ കാശ് കൊണ്ട് നാളത്തേക്ക് വേണ്ടി കുറച്ച് കാശ് കൊണ്ട് നിക്ഷേപിച്ചതിന് ശേഷവും തെരുവിൽ അലയേണ്ട ഒരു അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ചാനൽ വിൽക്കാനോ എടുക്കാനോ ഈ 100 ചാനലോടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് ഈ ചാനലൊന്നും വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു അന്ന് ഇൻട്രസ്റ്റ് 16% എന്നറിയില്ല, എൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന പൈസയാണ് കൊടുത്തത്. അതിൻ്റെ കൂട്ടുപലിശ കൂട്ടുമ്പോൾ ആ കൂട്ടുപലിശ ഉൾപ്പെടെ എനിക്ക് തരാൻ പറ്റും. എന്തായാലും നോക്കുന്നുള്ളു, എനിക്കൊരു ചാനലും വേണ്ട, ഒന്നും വേണ്ട. 21.5 വർഷം മുമ്പ് 2000 ഷെയർ എടുത്തു പിണറായി വിജയൻ സാറ്. എവിടുന്ന് ഷെയർ എടുത്തു? ഒമാനിൽ വെച്ച് മസ്കറ്റ്. അന്ന് 3 സ്റ്റാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, മാധ്യമ സാധനം. അവിടെ വന്നിട്ട് പുള്ളിയുടെ ഇതിൽ എടുത്ത 1,60,000 സർട്ടിഫിക്കറ്റ് എൻ്റെ ഉള്ളൂ, അതിൽ കൂടുതലുണ്ട് സർട്ടിഫിക്കറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷേ നാട്ടുകാരുടെ പൈസ അല്ലേ, എനിക്കിപ്പോൾ ഒരു വരുമാനമല്ലേ അറിയാമോ. എൻ്റെ കാര്യം 30 പേർ എടുത്തിട്ടുണ്ട് ഷെയർ, ആർക്കും 5 ദിവസം കിട്ടില്ല. എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു അല്ലേ? ഇവിടെ ഇപ്പം ചെയർമാൻ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. സെക്രട്ടറി കണ്ടിട്ടാ വന്നത്? സെക്രട്ടറി എന്ത് പറയുന്നത്? സെക്രട്ടറി എനിക്കൊന്നും, ഞാൻ ഇന്നസെൻ്റ് ആണ്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്ന് വെച്ചാൽ നിയമം നോക്കാം. ചെയർമാനെ കോൺടാക്ട് ചെയ്യാം. ചെയർമാനെ നിലയിൽ വിളിച്ചു 3 പ്രാവശ്യം വിളിച്ചു മമ്മൂട്ടി സാറിന്, അയാൾ ഫോൺ എടുത്തില്ല, മെസ്സേജ് റിസീവ് ചെയ്തിട്ടില്ല. ഒരു ലെറ്റർ ചെയർമാൻ ലെറ്റർ കൊടുത്തു, അത് റിസീവ് ചെയ്തിട്ടില്ല. വാട്സാപ്പിൽ വിളിച്ചിട്ട് മറുപടി ഇല്ല, എടുത്തില്ല, ഫോൺ എടുത്തില്ല അയാൾ. കൈരളിയിലെ മാനേജ്മെന്റ് എന്താണ് പറയുന്നത് നിങ്ങളുടെ ഷെയറിനെ പറ്റി? ഡിവിഡന്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, 7 കൊല്ലത്തിന് മുമ്പ്. 8,500 2 പ്രാവശ്യം, 17,000 രൂപ കിട്ടി. 21.5 വർഷമായി 1,60,000 കേട്ട് സാറ് കുട്ടി നോക്കും. അത് 16% ഇൻട്രസ്റ്റ് എൻആർഐയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതിപ്പം നിങ്ങൾ കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൊണ്ടിട്ടത്? അല്ലാതെ പുണ്യ പ്രവർത്തിക്കുന്നല്ല. എനിക്കിപ്പോൾ ഈ സാധനം വളർത്താനല്ലേ, എനിക്ക് നാട്ടിൽ വന്നിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം അതിനുവേണ്ടി ചെയ്തു. നിക്ഷേപ സൗഹൃദമാണ് കേരളം എന്ന് മുറവിളി കൂട്ടുകയും കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഹൈദരാബാദിലും തെലങ്കാനയിലും എന്ന് വേണ്ട സകല സ്ഥലങ്ങളിലും പോയി റോഡ് ഷോ നടത്തുക, വിദേശ രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പല പ്രാവപ്പെട്ട മലയാളികളായ പ്രവാസികളെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുമ്പോൾ ഒരു കൂട്ടം നിക്ഷേപകർ പാർട്ടിയുടെ ചുമതലയുള്ള പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ, CPM ഭരിക്കുന്ന കേരളത്തിൽ അതേ പാർട്ടിയുടെ തന്നെ അമരക്കാരിരിക്കുന്ന കൈരളി പോലൊരു ചാനലിൽ നിക്ഷേപം നടത്തിയ കുറച്ചധികം നിക്ഷേപകരാണ് ഇപ്പോൾ കൈരളി ചാനലിൻ്റെ മുന്നിൽ. തങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു കിട്ടണമെന്നുള്ള ആവശ്യവുമായി തങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, മുടക്കിയ കാശെങ്കിലും കുറഞ്ഞ പക്ഷം തിരിച്ചു തരണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. അവർ കയറ്റിവിടുന്നറിയില്ല. പ്രവാസികളെ ഒരുപാട് പേര് കാശ് ഇതേപോലെ വീട്ടിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വരുമാന മാർഗ്ഗമാവും എന്നും പറഞ്ഞാണ് അവർ അവിടെ ജോലിയിലിരിക്കുമ്പോഴും ഗൾഫിലായിരിക്കുമ്പോഴും ഇങ്ങനെ നിക്ഷേപം ഇട്ടത്. പക്ഷേ ഈ ഇങ്ങനെ ഒരു ഇത് കാണിച്ചത് അത് വളരെ ഒരു ഇതായിപ്പോയി. എത്ര കുടുംബം ഇപ്പോൾ പട്ടിണിയായിട്ട് കൊറോണ കാലമായതുകൊണ്ടും ജോലിയില്ല, നാട്ടിൽ വന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അവരൊക്കെ.